കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ സോഷ്യൽ മീഡിയയിലൂടെ മലപ്പുറത്തെ ദുബായിയാക്ക എന്നുള്ള ഒരു ക്യാമ്പയിൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ലോകത്തെ ഒരു മുൻനിര നാടുകളിൽ ഒന്നായിട്ട് മലപ്പുറത്തെ മാറ്റുക, മലപ്പുറത്തെ ആളുകൾക്ക് നല്ല ജീവിത നിലവാരം കൊടുക്കാൻ സാധിക്കുക, ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങളുമായിട്ടാണ് ആ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അപ്പൊ ആ ക്യാമ്പയിൻ വഴി ഒരുപാട് പേര് ക്യാമ്പയിന്റെ ഭാഗമാവാനുള്ള വളണ്ടിയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആ ഫോമിൽ അവരുടെ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ക്യാമ്പയിനിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ജീവിച്ച് അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെട്ട് ആ നാടുകൾ എങ്ങനെയാണ് വളർച്ച നേടിയതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നല്ല അനുഭവസമ്പത്തുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ള ഒരു ചർച്ചയാണ്, ഒരു തുറന്ന ചർച്ചയാണ്. ഈ ചർച്ചയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത് UAE തന്നെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഏതാണ്ട് 3 പതിറ്റാണ്ടിന്റെ UAE എക്സ്പീരിയൻസ് ഉള്ള ദുബായിയുടെ എല്ലാ വളർച്ചയും കണ്ടിട്ടുള്ള PK അൻവർ നഹയാണ്. അദ്ദേഹം അവിടുത്തെ സാമൂഹ്യ ഇടങ്ങളിലും അതുപോലെ ബിസിനസ് സ്ഥലങ്ങളിലൊക്കെ എല്ലാവർക്കും സുപരിചിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ എന്താണ് മലപ്പുറത്തെ ദുബായി ആക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. ദുബായി എന്ന് പറയുമ്പോൾ ഇന്നൊരു രാജ്യത്തിന്റെ പേര് മാത്രമല്ല, അതൊരു പലതിന്റെയും പര്യായമായി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ക്യാമ്പയിന് ദുബായ് ടു മലപ്പുറത്ത് ദുബായ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ നിർമ്മിതിയും പുരോഗതിയും ഒക്കെ തന്നെ ഏതാനും ചില സ്ട്രാറ്റജികളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടല്ലോ. സത്യത്തിൽ അത്തരം സ്ട്രാറ്റജികളോ നിയമങ്ങളോ മാത്രമല്ല ദുബായ് അല്ലെങ്കിൽ UAE ഇന്ന് കാണുന്ന തരത്തിൽ എത്തിച്ചത്. പെട്രോള് കണ്ടുപിടിച്ച ഒരുപാട് രാജ്യങ്ങൾ 1960s നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പിന്നെ എക്സ്പ്ലോറേഷൻ നടന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഭിന്നമായി ഒരു ലോക ലീഡർഷിപ്പിലേക്ക് അധികമൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു രാജ്യം കടന്നു വരുമ്പോൾ അതിനൊരുപാട് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് ഈ ഒരു ഡ്രൈവിനെ. ഒരു പക്ഷേ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുക എന്നുള്ളതായിരിക്കണം അഡാപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ. ഒരുപക്ഷെ എങ്ങനെ ആളുകൾ ചിന്തിക്കണം, അവരുടെ പ്രയോറിറ്റീസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി കടന്നു വരിക. വൈകുന്ന രാജ്യത്തിന്റെ വളർച്ച സാധാരണഗതിയിൽ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ഭാഗം അവിടെ ചെറിയൊരു സംശയമുണ്ട് ആളുകൾ. അതായത് പൊതുവേ GCC രാജ്യങ്ങളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് പെട്രോളിയം വളർച്ചയാണ്, മലപ്പുറത്തിന് പെട്രോൾ ഇല്ലല്ലോ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. നിങ്ങളിപ്പോ മെൻഷൻ ചെയ്തല്ലോ പെട്രോളിയം, അപ്പോൾ എങ്ങനെയാണ് ദുബായ് വിഭിന്നമാകുന്നത് എന്ന്? അതെ, ഒരുപക്ഷെ 1960 മുതൽ 1980 വരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ UAE വളർച്ച അല്ലെങ്കിൽ ദുബായിന്റെ വളർച്ച എന്ന് പറയുന്നത് ഓയിൽ എക്കണോമിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവർക്കുള്ള സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. പക്ഷെ ദുബായിയിലെ ഏറ്റവും എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള വളർച്ച വന്നിരിക്കുന്നത് 1980 1980 ദുബായിൽ ഉണ്ടായത് നമുക്കറിയാം അവരുടെ നോൺ ഓയിൽ എക്കണോമി എന്ന് പറയുമ്പോൾ അവിടുത്തെ ടൂറിസം മാത്രമല്ല, ഒരുപക്ഷെ ടൂറിസം കുറച്ചു കാലം ദുബായിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 20 വർഷത്തെ ദുബായിയുടെ ഒരു വളർച്ചയുടെ ഇതിലൊരു സർവീസ് ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയാണ്. ഇന്ന് മലപ്പുറത്തെ സംബന്ധിച്ച് നമുക്ക് സുലഭമായിട്ടുള്ളത് മനുഷ്യ വിഭവശേഷിയാണ്. അതുകൊണ്ടാണ് ദുബായും മലപ്പുറവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി ഇന്ന് മാറുന്നത്. ദുബായ് പലർക്കും കുറെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ദുബായ് എന്നുള്ള ഒരു ധാരണയുണ്ട്. അപ്പൊ അതൊന്ന് വിഭിന്നമാണ് നിങ്ങളിപ്പോ പറഞ്ഞ ഒപ്പീനിയൻ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ദുബായിയുടെ. അതെ, ദുബായിയുടെ ഗവൺമെന്റിന്റെ പുതിയ പ്രോത്സാഹനജനകമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ 100,000 കോടർമാരെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇത്തരം വിവിധ മേഖലകളിൽ സാംസ്കാരിക ഗോൾഡൻ വിസ നൽകുന്നു. സ്പോർട്സ് രംഗത്തുള്ളവർക്ക്, സാംസ്കാരിക രംഗത്തുള്ളവർക്ക്, എഴുത്തുകാർക്ക് ഏതെങ്കിലും ഒരു സ്കില്ലോ പാഷനോ വഴി ഒരു പ്രത്യേകിച്ച് ഔട്ട്സ്റ്റാൻഡിംഗിൽ എത്തിയ ഒരാൾക്ക് UAE സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യം. അത് മനുഷ്യ വിഭവശേഷിയുടെ ഒരു സർപ്ലസ് അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതാണ് അടുത്ത ലോകം എന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും മറ്റു രാജ്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ റൂളുകൾ കൊണ്ടുവരുമ്പോൾ ദുബായ് റിലാക്സ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് അടുത്ത ഏതാനും വർഷങ്ങളുടെ പുരോഗതി ഇതിന്റെ ബേസിലാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ മലപ്പുറവും ഇന്ന് നമുക്കറിയാം ഒന്നുമില്ലാത്ത ഒരു ലിറ്ററസി എന്ന് പറയുമ്പോൾ, സാക്ഷരത എന്ന് പറയുമ്പോൾ കേട്ടുകളും ഇല്ലാത്ത ഒരു പ്രദേശം എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇന്ന് മലപ്പുറത്തിന്റെ സ്ഥിതി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പം മനുഷ്യ വിഭവശേഷിയുടെ ഏതാണ്ട് ദുബായിയുടെ അതേ പോപ്പുലേഷൻ
മലപ്പുറത്ത് മാത്രമുണ്ട്, ഏതാണ്ട് ഒരു 40 ലക്ഷം 40 ലക്ഷം 4 മില്യൺ എന്ന് പറയുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മലപ്പുറത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ, ലോകത്ത് സംഭാവന ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുകളുണ്ട്. നിങ്ങൾ 90s ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്, എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. ഇപ്പോ ഈ ദുബായ് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിനകത്താണ് ദുബായിൽ ഇന്ന് എല്ലാവരും പറയുന്ന മെഗാ സ്ട്രക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവുക. പലപ്പോഴും ഇപ്പോൾ 2008 റിസഷൻ വന്ന സമയത്ത് ദുബായിന്റെ ലൈഫ് കഴിഞ്ഞെന്ന് പറഞ്ഞവരുണ്ട്. കോവിഡില് മൊത്തം സ്തംഭിച്ച സമയത്ത് ദുബായ് ഇതോടുകൂടി തകരുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതൊക്കെ കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നൊരു ദുബായിയെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ മലപ്പുറത്തിന് പാഠങ്ങളുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പം ദുബായിനെ സംബന്ധിച്ച് പല സ്റ്റേജിൽ, ഇപ്പം ആദ്യം ദുബായ് ഇറാൻ ബേസ്ഡ് കച്ചവടങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, പിന്നെ റഷ്യൻ ബേസ്ഡ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, പിന്നീട് അത് ഒരു ഗ്ലോബൽ സെക്ടറിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ 2008 ഒരു വലിയ ഡിപ്രഷൻ കടന്നു വരുന്നു. ഇതിനൊക്കെ ഒരു മാർക്കറ്റ് എക്കണോമി എന്നുള്ള രൂപത്തിൽ ദുബായ് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പം മലപ്പുറത്തെ സംബന്ധിച്ചും മലപ്പുറത്തെ ആളുകളിൽ നമുക്ക് അറിയാലോ, ഇവിടെ ജന്മനാ തന്നെ നമുക്കൊരു പോരാട്ട വിജയം, ഏതിനെയും മറികടക്കാനുള്ള ഒരു അഭിവാജ്ഞ മലപ്പുറത്തുകാർ പൊതുവിലുണ്ട്. ആ ഒരു ഒരു ഏറനാടൻ പാരമ്പര്യത്തിന്റെ നമ്മളെല്ലാത്തിലും ഒന്ന് ട്രൈ ചെയ്യുന്ന ആളുകളാണ്, എന്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ധൈര്യം അത് യുഎയിലെ ജനവിഭാഗത്തിന് നല്ലതുപോലെ ഉണ്ട്. ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നടന്നതുപോലെ കിട്ടുന്ന പണം കയ്യിൽ വെച്ച് ഇരിക്കുന്ന രൂപത്തിലേക്കാണ് പോകേണ്ടത്. അതിന് പകരം സോവറിൻ ഫണ്ട് പോലെയുള്ള കാര്യങ്ങൾ ഒരു രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ദുബായ് ഭരണാധികാരികളെ മനുഷ്യസ്നേഹികളാക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യസ്നേഹികളുടെ നാടാണ് മലപ്പുറം. നമുക്കറിയാം ഒരുപക്ഷെ ഈ ഒരു കാരുണ്യ മേഖലയിൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി സ്പോൺസർഷിപ്പിലൊക്കെ മലപ്പുറത്തിൻ്റെതായിട്ട് ഒരുപാട് പ്രളയത്തിൻ്റെ സമയത്തും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന സഹായങ്ങളാണ് പല ഭാഗങ്ങളിലേക്കും മലപ്പുറത്ത് പോയി. ഇവിടെ ഈ രാഷ്ട്രീയങ്ങളിൽ ഇങ്ങനെ ഒരു ആരോപണം പോലെ കേൾക്കാറുണ്ട്, അതായത് ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മലപ്പുറത്തുകാരൻ്റെ മലപ്പുറത്തുകാർക്ക് വേണ്ടത് കൊണ്ടുവന്നോളും. അതിന് മെഡിക്കൽ കോളേജിന്റെ എക്സാമ്പിളും മറ്റൊക്കെ ആളുകൾ കോട്ടയം കാണാറുണ്ട്. അതെ, തീർച്ചയായിട്ടും മലപ്പുറത്ത് ഉണ്ടായ പോപ്പുലേഷന്റെ ഒരു വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ള പിന്നെ ഗവൺമെന്റ് പരമായിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വളരെ കുറവാണ്. ആരോഗ്യ മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. 30,000 പേർക്ക് 1500 ബാച്ചുകൾ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും? ഏത് ഗവൺമെന്റിനും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ഇൻവാലിയബിളി ബന്ധപ്പെട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഘട്ടങ്ങളിൽ മലപ്പുറം ആരെയും നോക്കി നിൽക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ സെൽഫ് ഫിനാൻസ് കോളേജുകളായി അതെ പണം വന്ന് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എത്രയോ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു, അത് എല്ലാ മേഖലയിലും. ഇപ്പം നമ്മുടെ ആളുകളെ സഹായിക്കുന്ന ജനസേവാ കേന്ദ്രങ്ങളെ വെച്ച് നോക്കിയാൽ ഓരോ വളവിലും ഇവിടെ അത്തരം സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. ഈ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു, ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സംഭവം, മലപ്പുറത്തിന് സ്വതുവേയുള്ള ഒരു റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഉണ്ട്, അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോകാനുള്ള മലപ്പുറത്തിന്റെ മനസ്സ്. ഇപ്പം നമുക്കറിയാം ആദ്യകാല പ്രവാസികൾ 1960 ആരംഭിച്ച പ്രവാസ സമൂഹത്തിന്റെ ആദ്യ നീക്കക്കാർ ഈ ഗൾഫ് മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് മലപ്പുറം മലബാർ മേഖലകളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ആദ്യം അവിടെ എത്തിയത്. അമേരിക്കൻ യൂറോപ്യൻ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ അതിന്റെ അറിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ രാജ്യത്തേക്ക് അന്ന് മൈഗ്രേറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പം ഈ ഭാഗത്തുള്ളവർ അങ്ങോട്ട് പോകുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യും. പിന്നെ ഇപ്പം മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നോക്കും, അതാണല്ലോ ഇപ്പം നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മലപ്പുറത്തിന്റെ സാമൂഹിക ജീവിതം ഉയർന്നു കഴിഞ്ഞു, സാംസ്കാരിക പശ്ചാത്തലവും ഉയർന്നു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നുകൊണ്ട് മാത്രം ഒരു തിരിഞ്ഞു കളിക്കുന്ന ഒരു ജനസമൂഹമായി മലപ്പുറത്തിന് അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട മലബാർ ഏരിയകൾക്ക് കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പൂർത്തീകരണം കിട്ടാനുള്ള മേഖലകളായിട്ട് അവർ ഇന്ന് കാണുന്ന ഡെസ്റ്റിനേഷൻസ് ആണ് ദുബായും മറ്റു സ്ഥലങ്ങളും. അത് തീർച്ചയായിട്ടും ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളെ സാധാരണക്കാരൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് യു എ.
അതായത് ഈ ടെക്നോളജികൾ ഇപ്പൊ എന്ത് പുതിയ ടെക്നോളജി പറയുമ്പോഴും ഇത് നമ്മുടെ നാട്ടിലെത്താൻ കുറെ വർഷം എടുക്കുന്ന പറയാം. അപ്പൊ ഞാൻ അവരോട് തമാശക്ക് പറയാറുണ്ട്, ഒരു 3 മണിക്കൂർ ഫ്ലൈറ്റ് തിരിക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിനക്ക് ദുബായിൽ പോയാൽ പ്രാക്ടീസിൽ കാണാം. അതെ അതെ, ദുബായ് അത്തരം ഒരു പെട്ടെന്ന് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രാക്ടിക്കലൈസ് AI സ്വന്തമായിട്ട് മന്ത്രിയുള്ള രാജ്യമുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. നീ ഒന്ന് വിസിറ്റ് ചെയ്ത സമയത്ത് യൂണിവേഴ്സിറ്റിയില് ഉമർ തന്നെ പോയിട്ട്. അപ്പം അത്തരം വലിയതായിട്ട് ചിന്തിക്കുന്ന രാജ്യത്തെ ആളുകൾ എപ്പോഴും മാതൃകയാക്കാം. അപ്പം മലപ്പുറവും ദുബായും അല്ലെങ്കിൽ UAE തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉയർത്താൻ പറ്റുന്ന കേരളത്തിലെ ഒരു ജില്ല ഇന്ന് മലപ്പുറമാണ്. മറ്റേത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, കാരണം ജനസംഖ്യാപരമായും യൂത്തിന്റെ പെർസെന്റേജ് വൈസിട്ടുള്ള യൂത്ത് യുവതലമുറയുടെ സാന്നിധ്യം, റിസ്ക് ടേക്കിംഗ്, അത് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, പ്രയോറിറ്റീസ് മലപ്പുറത്തിൻ്റെ ഇത് മാറും. മലപ്പുറത്തിന്റെ പ്രയോറിറ്റീസ് മുൻഗണനാ ക്രമങ്ങളിൽ വന്ന മാറ്റം തീർച്ചയായിട്ടും മലപ്പുറം മുന്നോട്ട് പോകാനുള്ള സൂചികകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ മലപ്പുറത്ത് ഇന്ന് കാണുന്ന ഒരുപക്ഷെ മലപ്പുറത്ത് ചില ഗൈഡൻസ് വേണ്ടി വരും. ഈ പരമ്പരാഗത രീതിയിൽ നിന്ന് ഒരു ടെക്നോ ഡ്രിവൺ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മൾ പറയുന്നത് ഈ ഡിസ്റപ്റ്റീവ് സംഭവങ്ങൾ. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ലോകം മാറിയിരിക്കുന്നു എന്നുള്ളത് മലപ്പുറത്തേക്ക് ഗ്രാമങ്ങളിലൊന്നും അറിഞ്ഞിട്ടില്ല. മൊബൈലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ ശതമാനം ടെക്നോളജികൾ കാണുന്നുണ്ട്, പക്ഷെ അതൊരു അതർ വേൾഡിലെ സാധനമായിട്ടാ തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് എത്തൂല എന്നും നമുക്കൊന്നും ഇത് പറ്റിയതല്ല എന്നുള്ള ഒരു മെസ്സേജ് അറിയാണ്ടെങ്കിൽ അവർ പോകുന്നുണ്ട്. കാരണം സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂൾ പുസ്തകത്തിൽ പഴയ ലോകം കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതാണ് ലോകം എന്നാണല്ലോ ടീച്ചർമാരും പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ബയാസ് അവർക്ക്. അപ്പൊ അവരിലേക്കാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു 100K മലപ്പുറം കോഡേഴ്സ് ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ദുബായിൽ തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവിന് അന്നാണ് അവർ ഗോൾഡൻ വിസ എല്ലാം 100,000 കോഡർമാർക്ക് കൊടുക്കാന്നൊക്കെ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ചുവട് പിടിച്ചിട്ടാണ് ഒരു 100K മലപ്പുറം കോഡേഴ്സ് തുടങ്ങിയത്. അതായത് മലപ്പുറത്തെ 100,000 ആളുകൾക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ചും അതുണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ അറിയിക്കാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസൈറ്റ് കൊടുത്താൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഈസി ആയിരിക്കില്ലേ? അതെ, അതായത് ഈ എങ്ങനെയാണ് ഇത്തരം കാര്യം ടെക്നോളജി പഠിച്ചത് കൊണ്ട് മാത്രം വലിയ മുന്നേറ്റങ്ങൾ പ്രാദേശികമായിട്ട് ഉണ്ടായിക്കൊള്ളണമെങ്കിൽ അവിടെ നമ്മൾ അപ്പം നമ്മൾ പലപ്പോഴും ഈ വലിയ ആളുകളുടെ സ്റ്റോറി വായിക്കാറുണ്ട്. ഇപ്പോൾ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ സയൻറ്റിസ്റ്റായി, ഇന്ത്യയുടെ പ്രസിഡൻ്റായി, ഈ ഒരുപക്ഷെ ഇന്ത്യ ഗ്ലോബലി സംഭാവന ചെയ്ത ഈ ഒരു ആധുനിക നൂറ്റാണ്ടിൻ്റെ ഒരു പുത്രനായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥ വായിക്കുമ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ പത്രം വിട്ടതായും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയതായും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പക്ഷേ ഒരുവിധം മഹാന്മാരുടെ ലൈഫിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജ് വളരെ നന്നായിട്ട് പറയുന്നതാണ്. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ആ റീഡിങ്ങിൽ നിന്ന് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി. പക്ഷേ ഇതിൽ ഇത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് മഹാന്മാർ ജീവിച്ചിട്ടുണ്ട്, സാധാരണക്കാർ ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ചിലർ ഒരു മഹാപ്രതിഭകളായി, യുഗപ്രതിഭകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതും കലാം എന്ന പ്രതിഭയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ചെറുപ്പത്തിൽ കലാമിൻ്റെ വീടിൻ്റെ അന്തരീക്ഷവും ചുറ്റുപാടിൻ്റെ അന്തരീക്ഷവും കലാമിന് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യവും അതുപോലെയുള്ള ഒരു ഒരു ചിന്തിക്കുവാനുള്ളൊരു പരിസരം പലപ്പോഴും നമുക്ക് നമ്മുടെ മിസ്സാകുന്ന അതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു ഒരു 10-ാം ക്ലാസ്സുകാരൻ്റെ വിഷൻ അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ ഒരു പക്ഷേ സെറ്റ് ചെയ്യപ്പെടുന്നത് പോലും ഈ അവന് ചുറ്റും നിലനിൽക്കുന്ന അവൻ കാണുന്ന കാഴ്ചകൾ, അവൻ കാണുന്നതും അവൻ ഇൻഡയറക്റ്റായിട്ട് അറിയുന്നതും ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ആളുകൾ പറയുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്നതും ഒക്കെ ആയ കാര്യങ്ങളാണ്. ഇവിടെയാണ് ഈ ക്യാമ്പയിനിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഈ മലപ്പുറം ടു ദുബായ് 100K കോഡേഴ്സ് ഇതെല്ലാം പറയുന്നത് ഒരു പുതിയ ലോകത്തിൻ്റെ ചിന്താ പരിസരത്തെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതിൽ വളർന്നു വരുന്ന കുട്ടികൾ അവർ തീർച്ചയായിട്ടും പുതിയ ലോകത്തെ കണ്ടെത്തുകയും സൃഷ്ടിക്കുകയും ചെയ്യും. എന്തെന്നറിയോ, ഒരു ഇതിങ്ങനെ പോലെ പറയാറുണ്ട്, ഇപ്പോൾ ബുർജ് ഖലീഫ, ബുർജൽ അറബ് അല്ലെങ്കിൽ ദുബായിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ
വലിയ സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു സ്ഥലം ദുബായ് എന്ന് പറയുന്നത്. അതായത് ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത്, ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ദുബായിൽ നിന്നുള്ളതല്ല, പക്ഷെ ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത്, അപ്പൊ ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് ഇത്രയും വലിയ അമ്പരച്ചുംബികളുള്ള സ്ഥലം, സ്കൈ സ്ക്രാപ്പേഴ്സ് ഉള്ള സ്ഥലം ദുബായാണ് ലോകത്ത് എന്നുള്ളതെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇപ്പൊ ഒരു മലയാളിയുടെ കയ്യിൽ ഒരു 10,000 കോടി രൂപ മലയാളിയുടെ മുന്നിൽ വന്നാലും അയാൾക്ക് ബുർജ് ഖലീഫ പോലത്തെ ഒരു പ്രോജക്റ്റ് ഒന്നും എൻവിഷൻ ചെയ്യാനുള്ള ചിന്ത ഉണ്ടാവുമോ എന്നുള്ളത് സംശയിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ദുബായിയുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മളെങ്ങനെ സഹായിക്കാന്ന് പറയാം. അതെ, ദുബായില് വേൾഡ് ഐക്കോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വേൾഡിലെ പോപ്പുലേഷൻ അവരുടേതായ ഐക്കോണിക് സംഭവങ്ങളായിട്ട് കാണുന്നത് എന്തും ഒന്നാമത് അത് ഒന്നാമതായിരിക്കണം എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ ഒരു അല്ല, സെക്കൻഡ് ബെസ്റ്റ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ എന്ന് പറയാറുണ്ടല്ലോ, അത് ദുബായിനെ സംബന്ധിച്ച് ട്രൂ ആണ്. അത് ഫസ്റ്റ് ആയിരിക്കണം എന്നുള്ള, അത് ഉയരത്തിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ 2 അടിയോ 3 അടിയോ എന്നുള്ളതല്ല, ആ ഒരു സ്ട്രക്ചറിന്റെ ഉപയോഗക്ഷമത, അതാണ് ദുബായ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. അതിന്റെ ഓരോ ഫ്ലോറുകളും ഓരോ ഏരിയകളും യൂട്ടിലൈസ്, ഡെയിലി ഉപയോഗക്ഷമതയിലേക്ക്, അത് കാണാനുണ്ടാക്കിയ ഒരു മോണുമെന്റ് അല്ല, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വെഞ്ചർ ആണ് അത്. പക്ഷെ ലോകത്ത് ഉണ്ടാക്കി ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പെട്ട ഒരു വലിയ പ്രോപ്പർട്ടി കൂടിയാണ് ഉദ്ഘാടനത്തിന്റെ അന്ന്. അതുവരെ ദുബായ് ടവർ എന്ന് പറയുന്ന ഒന്ന് പിന്നീട് ബുർജ് ഖലീഫ ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തിയാണ്. അപ്പൊ അത് പിന്നീട് നമുക്ക് അറിയുന്നു, അവിടെ റെയിൽവേ പ്രോഗ്രാമിലേക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും റെയിൽവേ പ്രോഗ്രാമിലേക്ക് വരുന്നു. ഇപ്പോൾ ഹൈപ്പർ ലൂപ്പ് പോലെയുള്ള വലിയ യാത്രാ സാധ്യതകളെ ദുബായിൽ ആദ്യം വേണമെന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഷെയ്ഖ് മുഹമ്മദിന് എന്തും ഒന്നാമതാവണം. ഇപ്പോൾ ഡിസ്നിലാൻഡ്, ഇപ്പോൾ ലോകത്തെ എൻ്റർടൈൻമെൻറ്റിൻ്റെ വലിയൊരു ഹബ്ബാണ് ഡിസ്നിലാൻഡ്. ഈ ഡിസ്നിലാൻഡിനോട് ദുബായിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡിസ്നിലാൻഡ് സെറ്റ് ചെയ്യാൻ സമ്മതിച്ചു, ഇതൊരു കഥയാണ്. ഡിസ്നിലാൻഡ് സെറ്റ് ചെയ്യാൻ സമ്മതിച്ചു, പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ആവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒരു ഡിസ്നിലാൻഡ് സെറ്റ് ചെയ്യാനല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഡിസ്നിലാൻഡ് ദുബായിൽ സെറ്റ് ചെയ്യാനാണ്. അതിന് ഡിസ്നി സമ്മതിച്ചില്ല. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ദുബായ് ലാൻഡ് അനൗൺസ് ചെയ്തു, ഒരു വലിയ പ്രോജക്ട്, എക്സ്പോക്ക് ശേഷം വലിയൊരു പ്രോജക്ട് ദുബായ് ലാൻഡ് ആവും എന്ന് പറയുന്നത്. ലോകമാണ്, പുതിയ ലോകമാണ്. അതോടൊപ്പം നമ്മളിപ്പം ദുബായിൽ നിങ്ങൾ വന്നിറങ്ങണ സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ ടേക്ക് ഓഫിൻ്റെ സമയത്തോ ഫ്ലൈറ്റിൽ നിന്ന് ഒന്ന് താഴത്തോട്ട് നോക്കിയാൽ ആ ടേക്ക് ഓഫ് ചെയ്ത ഉടനെയുള്ള കടൽ പ്രദേശങ്ങളൊക്കെ തന്നെ നമുക്ക് ദ്വീപുകളായിട്ട് തോന്നും, തിരിച്ചു പിടിച്ചിട്ട്. അതെ, ഇതൊരു ഐലൻഡ് ആയിട്ട് നമുക്ക് തോന്നും. ദുബായിയുടെ മെയിൻ ഇതല്ല ഞാൻ പറഞ്ഞത്, ദുബായിയുടെ മെയിൻലാൻഡ് ഷോറായിട്ട് വരുന്ന ഒരുപാട് കടൽ തീരങ്ങളിൽ നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ, ഒരു ഏരിയൽ വ്യൂവിൽ നോക്കുമ്പോൾ നമുക്കൊക്കെ തന്നെ ഒരു വെതറിയിട്ട കുറെ ഐലൻഡുകൾ, ഒരു പക്ഷെ നമ്മൾ അന്തമാൻ അല്ലെങ്കിൽ ലക്ഷദ്വീപ് പോലെ 101 ഐലൻഡുകൾ, അതെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ വേൾഡ് ഐലൻഡ് എന്നുള്ളത്. വേൾഡ് ഐലൻഡ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഐലൻഡ് ഉള്ള, അതെ, അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും ജുമൈറയിലായാലും ദേരയിലായാലും ഒക്കെ തന്നെ കടലുകൾ താമസയോഗ്യമായ കൃത കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോ പാം ദേര അവിടെ വലിയൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ഇപ്പം വന്നു തുടങ്ങി, ഒരുപാട് ബിസിനസ് കമ്മ്യൂണിറ്റികൾ. ഇന്നലെ ഒരു വാർത്ത വായിച്ചു, അംബാനി ഒരു $80 മില്യൺ ഒരു പ്രോപ്പർട്ടി അവിടെ ഈ ഐലൻഡ്സിൽ വാങ്ങിയിട്ട്. അത് അത് അതൊരു പ്രസ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇതുമായിട്ട് ഒരു പ്രത്യേകത അതാണ്, കൊമേഴ്ഷ്യലി വയബിൾ ആക്കിയിട്ടാണ് ആ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് അതിൽ നിന്ന് എക്സിറ്റ് ആവുള്ളൂ. അതുവരെയും അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ബാക്കിൽ തന്നെ ഷോ വർക്ക് മാത്രമല്ല, ഹൈലി പ്രോഫിറ്റബിൾ കൊമേഴ്ഷ്യലി വയബിലിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് അത് ദുബായ് ഗവൺമെന്റ് അതിലേക്ക് ഇറങ്ങുള്ളൂ. അത് നമുക്ക് ഇതുവരെയുള്ള ഒരു അവരുടെ പിന്നെ എക്സ്പീരിയൻസ്, സാധാരണക്കാരെ കരുതുന്ന എന്താണെന്നറിയാം, ദുബായിൽ കുറെ ഓയിൽ മണി ഉണ്ട്, അപ്പൊ ഈ ഓയിൽ മണി ഒക്കെ അവർ ബിൽഡിംഗ് ആക്കി മാറ്റുവാണ്, അല്ലാതെ അതിനൊരു ബിസിനസ്സോ ലോജിക്കോ ഒന്നുമില്ല, അത് കുറെ ബിൽഡിംഗ് ഉണ്ടാക്കിയ ദുബായ് ആകും എന്നുള്ള ഒരു ധാരണ ആളുകൾക്ക് അല്ല. ദുബായില് ഒരൊറ്റ ബിൽഡിംഗ് പോലും പർപ്പസ് ബിൽറ്റ് ഇല്ലാത്തതിൽ, എല്ലാം തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. ഇപ്പം ബിസിനസ് ബേ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ സൃഷ്ടിക്കപ്പെട്ടു, അവിടെ നമ്മൾ നോക്കിയാൽ കാണുന്നത് കുറേ ബിൽഡിങ്ങുകളാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ, പക്ഷെ അകത്തുള്ള അതിലെ ഓരോ ബിൽഡിംഗ് നോക്കിയാലും അത് വിവിധങ്ങളായ സർവീസ് ഓറിയന്റഡ് ഇൻഡസ്ട്രിക്ക് പറ്റിയ അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ട്രേഡിങ്ങിന് പറ്റിയതാണെങ്കിൽ അത് ജബൽ അലി അല്ലെങ്കിൽ മറ്റ് ഏരിയകളിലേക്ക്. അപ്പോൾ ഈ പർപ്പസ് ബിൽഡായിട്ടുള്ള ഏരിയകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ബിസിനസ് പേ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബിസിനസ് അവിടെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരുപാട് ഓഫീസുകൾ അവിടെയാണ്. അവിടെയുള്ള ഓരോ ബിൽഡിങ്ങും
അത്തരം കമ്പനികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുണ്ടാക്കിയിട്ടുണ്ട്. വിഷന്റെ ഭാഗമാണ് ഒരു ഏരിയ ഡെവലപ്മെന്റ് തന്നെ. നമ്മൾ ഫ്രീ സോണുകൾ മാത്രമല്ല, സാധാരണ മെയിൻ സ്ട്രീം ഏരിയയിൽ. അപ്പൊ ദുബായിനെ സംബന്ധിച്ച്, ദുബായിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു കുട്ടി, അവന്റെ ചിന്തകളിൽ ഇതെല്ലാം സാധാരണ സംഭവങ്ങളാണ്. അവനെ സംബന്ധിച്ച് ഇതിന്റെ അടുത്ത ഘട്ടം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ചിന്തിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ സാധാരണ സംഭവമാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ അതേ കുട്ടി ഇവിടെ, അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അത് എന്തോ വലിയൊരു ചിന്തയായിട്ടാണ് മനസ്സിലാക്കുക. കാരണം അവര് തുടങ്ങുന്ന സ്ഥലമാണ് പ്രശ്നം. അവർ സീറോയിൽ നിന്നാണ്, മൈനസിൽ നിന്നാണ് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ അവിടെയാണ് ശരിക്കും ഇത്തരം ക്യാമ്പയിനുകൾ നമ്മുടെ സാധാരണ വീടുകളിലേക്ക് എത്തിക്കുന്നു. വീടുകളിൽ അതിനുള്ള ഒരു 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 എല്ലാവർക്കും കണ്ടൂസീവ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു. ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നതോടുകൂടിയാണ് ഇനിയിപ്പം വളർച്ച ഉണ്ടാവുന്നത്. നമുക്ക് അറിയാലോ, ഇപ്പം മൂത്ത മെമ്പർ ഓഫ് ദി ഫാമിലി, ദി എൽഡസ്റ്റ് മെമ്പർ, എത്രത്തോളം വിദ്യാഭ്യാസപരമായിട്ടുണ്ടോ പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച അതിലേതെങ്കിലും ഒന്നൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. അവൻ ആളറിയുന്ന ബിസിനസ് കാരണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആയിട്ട് മാറുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നീട് അവൻ തിരിച്ചു വന്നുകൊണ്ട് ഇവരെക്കാൾ വലിയ വിദ്യാഭ്യാസ യോഗ്യതയോടുകൂടി ഫിനിഷ് ചെയ്യുന്നതൊക്കെ നമ്മൾ മുന്നണിയിലേക്ക് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ തന്നെ കുടുംബ പരിസരത്തിന്റെ പശ്ചാത്തലത്തിന്റെ ഇത്തരം പശ്ചാത്തലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോ നമ്മുടെ ഒരു സാധാരണ വീടിന്റെയോ അല്ലെങ്കിൽ നാടിന്റെയോ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്പരം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതല്ല. ഒരുപാട് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്സുകൾ ആളുകൾക്ക് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അതെല്ലാം കഴിഞ്ഞ് പിരിമുറുക്കം കൂടെ എല്ലാവരും പിരിമുറുക്കം, അതെ മലയാളത്തിൽ പറഞ്ഞാൽ പിരിമുറുക്കം, നമ്മൾ കണ്ണ് തുറന്നത് മുതൽ എല്ലാവർക്കും പിരിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടിട്ട് വേണമല്ലോ ഇത്തരം ചിന്തിക്കാൻ. അവിടെ ഒരു 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 പ്രശ്നമുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇനി ഒരു എല്ലാ മേഖലകളിലുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് ഇപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ കേരളത്തിന്റെ ഒരു സംഘബോധം വളരെ വലുതാണ്. നമുക്ക് ഒരുപാട് സംഘങ്ങളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, സംഘങ്ങളുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്തരം കുടുംബാന്തരീക്ഷങ്ങൾ ഒരു ഫ്രീ ആൻഡ് ഫ്ലോ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള, അതല്ലാതെ ഈ പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ ഒരു ഒറ്റമൂലിയായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ട്, അതായത് മലപ്പുറത്തെ ദുബായ് ആക്കുക എന്നുള്ളതിന് ഇത് മാറിയാൽ നന്നാകും എന്ന് പറയാൻ പറ്റുന്ന ഒരു സിംഗിൾ പോയിന്റ്? അതെ, മലപ്പുറത്തിന്റെ നമ്മൾ പറഞ്ഞല്ലോ പ്രയോറിറ്റികൾ മലപ്പുറത്തിൻ്റെത് മാറി, ആറ്റിറ്റ്യൂഡുകൾ മാറി, ആളുകൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ധാരണകൾ ഇത്തരം ഡ്രൈവുകളിലൂടെ, ഇത്തരം ഇനീഷ്യേറ്റീവുകളിലൂടെ കിട്ടിത്തുടങ്ങി. സ്കൂളുകളും കുറേയൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഇതെല്ലാം വളരണ്ടേ, ഇത്തരം ഒരുപാട് വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഇതെല്ലാം വെക്കാൻ പറ്റും നല്ലൊരു മണ്ണ് വേണം. അത് നമ്മുടെ വീടും അതിൻ്റെ പരിസരവും നമ്മുടെ മാതാപിതാക്കളും കുടുംബാന്തരീക്ഷവും കുടുംബം സാമൂഹ്യ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റീസാണ് ഇനി മാറേണ്ടത്. എല്ലാത്തിനെയും ഒരു നെഗറ്റീവായിട്ട് കാണുന്ന രീതി, ചിലതിനെ അതിവൈകാരികമായി സമീപിക്കുന്നു, ചിലതിനെ നമ്മൾ അത് ആ വൈകാരികതയിൽ മാറ്റിവെക്കുന്നു. മാറ്റിവെക്കുന്നത് ഒരു പക്ഷേ വളരെ പ്രചോദിത മനസ്സുകളെ വേദനിപ്പിക്കുന്നതായി. അപ്പൊ പിന്നെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൈൻഡിന്, നമ്മുടെ വീട്ടിൽ വളരുന്നത് ഒരു മൈൻഡാണല്ലോ, അല്ലാതെ നാല് രണ്ട് കാലും രണ്ട് കൈയുമുള്ള ഒരു പ്രത്യേക സൈസ് സാധനമല്ല ഒരു മൈൻഡ് വളരുന്നത്. കുട്ടി നല്ലൊരു ആശയം പറയുമ്പോഴായിരിക്കും ഈ അതെല്ലാം നിർത്തി വെച്ചിട്ട് അത് ചെയ്തോ അല്ലെങ്കിൽ ഇത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തളർത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ ശരീരം വളരാനുള്ള കാര്യങ്ങൾക്ക് അധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, പക്ഷെ ബുദ്ധിയും മനസ്സും ഹൃദയം വളരാനുള്ള കാര്യങ്ങൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കേരളം അല്ലെങ്കിൽ മലപ്പുറം ദുബായ് അല്ല, നാളെ ദുബായ് മലപ്പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോലും നമുക്ക് കഴിയും. അൻവർ, ഞങ്ങൾ ബൈ എഡ്യൂക്കേഷൻ ബൈ യുവർ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു പ്രോബ്ലം കാണുകയും നമ്മളെക്കൊണ്ട് തീർക്കാൻ പറ്റുകയും ചെയ്യും, പക്ഷേ അതിന്ന് മാറി നടക്കുന്ന ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അയാളൊരു പ്രോബ്ലം സോൾവർ അല്ല, അഥവാ ഒരു എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ആളല്ല. ഇപ്പോൾ ലോകത്തെ ഏത് വലിയ നഗരങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത് എഞ്ചിനീയർമാരാണെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആ നാടിൻ്റെ ശില്പികൾ. അപ്പോൾ ആ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എല്ലാവരും സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഞ്ചിനീയർ ആവണമെന്നില്ല, പക്ഷെ ഒരു മൈൻഡ് സെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് മലപ്പുറത്തിന് കൊടുക്കാൻ കഴിയും? അതെ, ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല രസകരമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്.
നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രോബ്ലമാണ്, ഒരു എഞ്ചിനീയർ ഐഡന്റിഫൈ ചെയ്യേണ്ടത് സൊല്യൂഷനാണ്. അപ്പം എഞ്ചിനീയറിങ്ങിന്റെ തോട്ട് തുടങ്ങുന്നത് പരിഹാര പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തക്ക് ഒരു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ഓപ്ഷൻ വൺ ആണ് നമ്മുടെ പ്രോബ്ലം എങ്കിൽ ഗോ ഫോർ ഓപ്ഷൻ ടു, അത് ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കുക, നമ്മളെ പരിഹാരം തടസ്സമല്ല ബ്ലോക്ക് അല്ല അല്ല ഓപ്ഷൻ ടു പോയിട്ട് അതിനെ പാസ് ചെയ്ത് പോകാന്നുള്ള കടന്നു പോവാ അതാണ്. നമ്മളിപ്പം ഇപ്പം റോക്കറ്റുകൾ ഉണ്ടാക്കുമ്പോൾ, വിക്ഷേപണത്തിന് റോക്കറ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഇവര് ഒരു ഒന്നല്ല ഉണ്ടാക്കുന്നത്, അതിന്റെ രണ്ടോ മൂന്നോ ഒക്കെ റോക്കറ്റുകൾ ഒരുമിച്ച് ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വന്ന് ഒരു ഒന്നിലേക്ക് തടസ്സമുണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് തീർക്കാനല്ല, അപ്പോഴേക്കും പ്ലാൻ എ ഫെയിൽ ആയ പ്ലാൻ ബിയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ മറ്റേതിലേക്ക് പോകുന്നത്. അപ്പം ഈ നമ്മുടെ ഫെയിലിയർ എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും അതെല്ലാം മുൻകൂട്ടി കാണുന്ന ഒന്ന് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പം ഇന്നിപ്പോ നമുക്കറിയാം എത്ര സിമെന്റിന് എത്ര ചട്ടി അല്ലെങ്കിൽ എത്ര കല്ല് എന്നൊക്കെ, ഇതൊക്കെ ഒരു സ്റ്റഡിയുടെയും ട്രയൽ ആൻഡ് എററിന്റെയും ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം ഒരു റേഡിയോ സ്റ്റേഷനിൽ ഇത്ര റേഞ്ചിലേക്ക് കിട്ടണമെങ്കിൽ അത് ഏത് വേവ് ലെങ്തിൽ പോകണം, ഏത് ഇതിൽ പോകണം എന്നുള്ളത് ഇതൊക്കെ ട്രയൽ ആൻഡ് എററിലൂടെ പഠിച്ചത് തന്നെയാണ്. ടെക്നോളജി ഉണ്ട് പ്ലസ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്നിപ്പോ നമുക്ക് നമ്മുടെ സിമുലേഷന്റെ ഒരു യുഗമാണ്, നമ്മുടെ മനസ്സിലുള്ളത് എന്താണെങ്കിലും നമുക്കതൊന്ന് സിമുലേറ്റ് ചെയ്യാം, വിഷ്വലി കാണിക്കാനും നമുക്ക് തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന ടെക്നോളജികൾ. അപ്പം അതുപോലെ തന്നെ വീടൊക്കെ വെക്കുവാണെങ്കിൽ ആ വീട് ആദ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ തീരുമാനിക്കാം. വീടിന്റെ ഇന്റീരിയർ ആയാലും അല്ലെങ്കിൽ ഇനി പുറത്തുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും, ഈവൻ ഇപ്പൊ 3D പ്രിന്റിംഗ് വഴിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നു. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് കെട്ടിപ്പൊക്കിയ നഗരങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഇതൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്കിപ്പോ ഭാവിയിലെ മലപ്പുറം അത് നമുക്ക് വിഷ്വലി സിമുലേറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് പ്രവർത്തിക്കാല്ലേ, ഒരു ഗോള് വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം മുമ്പ് കാലത്ത് നമുക്ക് ഒരുപാട് പിന്നെ സ്പേസുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ലാൻഡുകൾ അന്ന് ഇഷ്ടം പോലെ അബൻഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റോഡ് കെട്ടാനും ബലം കെട്ടാനും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അന്ന് ജനസംഖ്യാപരമായി കുറവായിരുന്നു, കുറെ സെറ്റിൽമെന്റുകൾ ഇല്ലായിരുന്നു. ഇന്ന് സെറ്റിൽമെന്റുകൾക്കിടയിലൂടെയാണ് പല കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സിമുലേഷനുകൾ ആവശ്യമാണ്. ഇപ്പം പിന്നെ അതിൽ വെള്ളം ചേർക്കുമ്പോഴാണ് സാമൂഹികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഇപ്പം ഈ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കേരയിൽ പോലും അവർക്ക് മറ്റു പല രീതിയിലും ഇതേ ഡിസ്റ്റൻസിൽ തന്നെ ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ടെക്നോളജികൾ യൂസ് ചെയ്യാം. അതെ, ടെക്നോളജി യൂസ് ചെയ്യാം. ഇത്ര കോസ്റ്റിൽ 2030 ആകുമ്പോഴേക്കും പൂർത്തിയാകുമെന്ന് പറയുന്നത് അത് ഒഫീഷ്യൽ ഡെഡ് ലൈൻ. അപ്പൊ നമുക്ക് ഒരു 5 വർഷം കൂടെ കൂടുതൽ വെക്കുവാണെങ്കിൽ 2035 ഇപ്പോ ഈ ഞാൻ മുൻപ് കേരളയിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആ ഒരു ആശയം പ്രായോഗികമാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ അല്ല, ഞാൻ ടെക്നോളജിക്കൽ ഇംപ്ലിക്കേഷനെ പറ്റിയാണ് ആലോചിച്ചത്. കാരണം ഡ്രോണുകൾ പോലെ വളരെ ചീപ്പായിട്ടുള്ള ട്രാവൽ മെത്തേഡുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ, അത്തരം ചർച്ചകൾ ലോകത്ത് നടക്കുമ്പോൾ, അങ്ങനത്തെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റിസർച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യൂത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ലോകത്ത്, കാരണം ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇതിന് വേണമെന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ്, അത് ഒരു ഒരു വലിയ ജനറേഷനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന, അവരെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് സേ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങാൻ ഇവൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്താലും മതി. അപ്പൊ സേ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു 10 ഐഡിയകൾക്ക് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും, അത് അത്രയും ഇന്നൊവേറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പോ കേരളയിലെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകം ചിന്തിക്കുന്നത് ഹൈപ്പർലൂപ്പിനെ കുറിച്ച് അതുപോലത്തെ ഒരു റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവിടെ ബുള്ളറ്റ് ട്രെയിൻ കുറച്ച് പഴയ ടെക്നോളജിയാണ്. മാത്രമല്ല നമ്മളിപ്പോ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്പീഡ് അത്ര ഒരു അട്രാക്റ്റീവ് ഒന്നുമല്ല. പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള ടെക്നിക്കൽ ഇത് നോക്കുമ്പോൾ അത് ഇനിയിപ്പം ഒരു 5-8 വർഷം കഴിഞ്ഞിട്ടാണ് അത് പ്രായോഗികമായിട്ട് വരുന്നതെങ്കിൽ അതൊരു പല സ്ഥലത്തും ഒബ്സലീറ്റ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ ആ ഒരു സെക്ഷൻ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. പക്ഷെ ഈ ഒരു അവർ ലൈനിട്ടൊരു സംഭവം തന്നെ അത് എത്രയോ നന്നായി
അതല്ലാതെ തന്നെ കൊണ്ടുപോയിട്ട് വിഷ്വലി സിമുലേറ്റ് ചെയ്ത് കാണിച്ചിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മതി. അതുകൊണ്ടൊക്കെയാണ് ഇത്തരം കമ്മ്യൂണിക്കേഷൻ സോൾവ് ചെയ്യാൻ വിഷ്വൽ സിമുലേഷൻസ് സിമുലേഷൻസ് ഉപയോഗിക്കാം. അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാല്ലേ, അതായത് മലപ്പുറത്തെ ഭാവിയിൽ നമ്മൾ കാണുന്ന ദുബായ് എങ്ങനെയായിരിക്കും, മലപ്പുറം എന്നുള്ള ദുബായ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വിഷ്വലി സിമുലേറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള എല്ലാ സെക്ടറുകളും ഇപ്പം ആരോഗ്യ രംഗത്ത് നമ്മൾ പൊതുവിൽ ആരോഗ്യമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ആശുപത്രികളിലുള്ള പേഷ്യൻസിന്റെ റിട്ടൻഷൻ റേറ്റ് വളരെ കൂടുതലാണ്. പേഷ്യൻസിന്റെ കാണിക്കുന്ന റേറ്റ് അല്ല, റിട്ടൻഷൻ എന്ന് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ റിട്ടൺ എന്നും വരുന്നവനെ എന്താ വിളിക്കേണ്ടതെന്ന് പിന്നെ എനിക്ക് രോഗികളായിട്ട്. അപ്പൊ അത്തരം റിട്ടൻഷൻ റേറ്റുകൾ വളരെ കൂടുതലാണ്. പിന്നെ പലതുകൊണ്ടും നമ്മുടെ ഡയഗ്നോസ്റ്റിക് സെക്ടറിലായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വളരെ കെയർ ഒന്നും എടുക്കാതെ ഇതെല്ലാം ഇതായിരിക്കും എന്ന് തോന്നുന്ന തരത്തിലുള്ള ജീവന് കുറച്ച് വില കുറഞ്ഞിട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ടെക്നോളജി കൊണ്ടുവന്നുകൊണ്ട് ഏതൊരാൾക്കും ഇപ്പൊ സാധാരണക്കാരെയാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് പ്രശ്നവും കൂടുതൽ ബാധിക്കുക, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഒക്കെ ഈ ഒരു പുതിയ ടെക്നോളജിയുടെ പരമായിട്ട് എന്താണ് നിങ്ങളുടെ രോഗം എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറെ ഈ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾക്ക് ഇപ്പം അത് ജനങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ കുറെ ഇത്തരം എക്സ്പ്ലോയിറ്റേഷന് കുറക്കാൻ പറ്റും. അത് മെഡിക്കൽ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും. ഈ മാർക്കറ്റിലുള്ള വില വ്യത്യാസം ഒരു സാധ്യതയായിട്ട് കണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഏറെക്കുറെ പരപ്പനങ്ങാടിയിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ഏത് പ്രൊഡക്റ്റിനും വിലയിൽ ഒരു ഒരു കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അത് ഒരു ടെക്നോളജിയുടെ ഗുണമാണല്ലേ. കാരണം ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു ഗുണവും അതാ, ഒരു ആശയത്തെ പങ്കുവെക്കാൻ എടുക്കുന്ന സമയം, ആ ആശയത്തിന്റെ മേലെ കോ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം, ഇതൊക്കെ ഇന്ന് ഇൻസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ അത്രയും കുറഞ്ഞു, സമയം കുറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഒരു വളർച്ചയുടെ വേഗത കൂട്ടും. അത് അതുപോലെ തന്നെ നമുക്കിപ്പോ അറിയാം, ഷോപ്പിംഗ് സെന്ററുകളുടെ ഒരു അതിപ്രസരങ്ങളാണ് നമ്മൾ ലോകത്ത് കണ്ടത്. അവരതിന് പറഞ്ഞിരുന്ന പേര് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്നായിരുന്നു. ഷോപ്പിംഗ് മാത്രമല്ല, ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു തലമുറ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ആയി അവരെ കൂടെ നടന്നുകൊണ്ട് ഇതെല്ലാം കണ്ടിരുന്ന കുഞ്ഞുങ്ങളൊക്കെ വലുതായപ്പോൾ അവർക്കതൊരു എക്സ്പീരിയൻസ് അല്ലാണ്ടായി. അപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ്, ഓൺലൈൻ സ്റ്റോറുകൾ വന്നു, ഓൺലൈൻ ഷോപ്പുകൾ വന്നു, ഇനി മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് സിസ്റ്റം വന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന മേഖലകൾ അതാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആളുകൾ വലിയ വലിയ മാളുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തെ എത്രമാത്രം അത് ഈ കൊമേഴ്ഷ്യലി ഫ്യൂച്ചറിസ്റ്റിക് വയബിൾ ആവുന്നുള്ളത് പഠിക്കേണ്ടതാണ്. എല്ലാം എല്ലാ സ്ഥലത്തും മാൾ ആവശ്യം, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ കാണുന്ന ഫിസിക്കൽ വേൾഡിൽ തന്നെ നിർബന്ധമൊന്നുമില്ല, വിർച്വൽ വേൾഡിൽ ക്രിയേറ്റ് ചെയ്യാലും മതി. ഇപ്പം സാധാരണ മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് ഇപ്പോഴും വേൾഡ് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല, സ്ലോ ആണ്, സ്ലോ ആണ്, അല്ലെങ്കിൽ പല സ്ഥലത്തും അവൈലബിൾ അല്ല. അതൊരു മെയിൻ NH ഹൈവേ മാത്രം വഴി ഡിസ്പ്ലേ അല്ലെ ഡെലിവർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി വരുന്ന ലോജിസ്റ്റിക് സിസ്റ്റമാണ്. അപ്പോൾ ലോജിസ്റ്റിക് സിസ്റ്റം നന്നായി കഴിഞ്ഞാൽ തന്നെ ഈ ഓൺലൈൻ സ്റ്റോറുകളുടെ ഭയങ്കര സാധ്യത ഒരുപാട് കൂടും. ഇവിടെ എല്ലാവർക്കും അറിയാം ഓൺലൈൻ ഉണ്ട് എന്നുള്ളത്, പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഈ ഹൈപ്പർ ലോക്കൽ ഡെലിവറി ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഫുഡ് സ്റ്റോർ ആയാലും അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റോർ ആയാലും ഒക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. എന്നാൽ ഇത് വികസിത രാജ്യങ്ങളിൽ ഡ്രോണൊക്കെ ഭാവിയിൽ കൂടുതൽ വ്യാപകമായി കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ഇന്റർഫറൻസ് വരുമ്പോഴാണ് ഇതൊക്കെ സ്ലോ ആകുന്നത്. പക്ഷേ IoT പോലെയുള്ള ടെക്നോളജികൾ, ഇപ്പോൾ 5G ലേലം കഴിഞ്ഞു, ലോകത്തെ എല്ലാ ഭാഗത്തും കുറെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈയിടെ 5G ലേലം കഴിഞ്ഞു. ഇപ്പോൾ 5G IoT ഡ്രോണുകൾ ഇത്തരം ടെക്നോളജികൾ ഒന്നിച്ച് വർക്ക് ചെയ്യുക, ഒപ്പം റോബോട്ടിക് ഓട്ടോമേഷനും കൂടെ വന്നാൽ വെയർഹൗസിൽ നിന്ന് സാധനം പൊങ്ങി നമ്മളെ കയ്യിലേക്ക് എത്താൻ ഒരു 20-25 മിനിറ്റ് ഓർഡർ ചെയ്താൽ അത്ര ടൈമിനകത്തൊക്കെ എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഭാവിയിൽ. അല്ല, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പണ്ടത്തെ പോലെ ആളുകൾ ഇനി എത്ര വർഷം ജോലി ചെയ്യണം എന്നുള്ളൊരു പിന്നെ ഡിബേറ്റ്സ് നമ്മളിടക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പം പണ്ട് കാലത്ത് 30-40 വർഷം ജോലി ചെയ്തിരുന്ന അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇനിയിപ്പോൾ ഈ പുതിയ ഒരു സ്കില്ലിന് വലിയ ലൈഫ് കുറവാണ്, സ്കില്ലിന് ലൈഫ് കുറവാണ്. ആ സ്കില്ല് ഉള്ളവൻ അപ്ഡേറ്റ് ചെയ്താലും അവൻ എത്ര കാലം ജോലി ചെയ്യണം
ശിഷ്ടകാലം ജീവിക്കാൻ എന്നുള്ളതാണ്. അപ്പം അതാണ് ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇപ്പം ഈ ഒരു ഇപ്പൊ ഒരു 30-40+ ആയിട്ടുള്ള ആളുകൾ, അപ്പൊ ഇതിനെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഇപ്പൊ ഈ 40+ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു വെൽനെസ് സ്പേസുകളും കൂടെ വേണ്ടി വരും നല്ലതുപോലെ വേണ്ടി വരും. എന്തായാലും മനുഷ്യന്റെ ഒരു പിന്നെ സ്വതവേയുള്ളൊരു നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പരിസരവുമായിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ഏർപ്പാട് ഉണ്ടാവണം. അതിപ്പോൾ എത്രത്തോളം നമ്മൾ പിന്നെ ഓൺലൈനിൽ അഡിക്റ്റായിട്ട് നിന്നാലും ചിലപ്പോൾ ഒക്കെ ഒന്നൊന്ന് കറങ്ങി വരണം എന്നുള്ളതാണ് ഹ്യൂമൻ ടച്ച്. ആ അതിന് എല്ലാവരും ഇപ്പം നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, രാവിലെ നമ്മളെ ചപ്പൽസ് ഒന്നും ഇടാതെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു എനർജി ഉണ്ടാക്കുക. ഈ നമ്മൾ പറഞ്ഞ നാച്ചുറൽ ലിവിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയാറുണ്ട്. ചിലർക്കൊക്കെ അത് നന്നായിട്ട് ഒരു ന്യൂട്രലൈസേഷൻ കിട്ടാറുണ്ട്, ഈ മാഗ്നറ്റിക് ഇതിൻ്റെ ന്യൂട്രലൈസേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് പ്രകൃതി എന്ന് പറയുന്നത് അതിന് എന്ത് ടെക്നോളജി വന്നാലും നമ്മുടെ ലൈഫ് എത്രമാത്രം ടെക്നോളജി ഡ്രിവൺ ആയാലും നമുക്ക് വേണ്ടതാണ്. അപ്പം പ്രകൃതിയെ നന്നായി സ്നേഹിക്കണം. അതിലേക്കും ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം പണ്ട് ഇപ്പം നമുക്ക് പണ്ട് കാലത്ത് വേണ്ടിയിരുന്ന അഗ്രി ലാൻഡുകളുടെ സൈസ് വെർട്ടിക്കൽ ഫാമുമായി എത്രയോ കൃഷി ചെയ്യണം എന്നാണ് നിർബന്ധം എന്നുണ്ടെങ്കിൽ അത് വീടിനകത്തും ചെയ്യാം, കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഏക്കറുകളുടെ കൃഷി ചെയ്യാം. അതെ, എനിക്ക് തോന്നുന്നു അഡാപ്റ്റിന്റെ പിന്നെ ലേണിംഗ് ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു കണ്ടെയ്നറിൽ നിന്ന് നിങ്ങൾക്കൊരു മാസം ജീവിക്കാവുന്ന 2 ഏക്കറിലെ കൃഷിയൊക്കെ ഒരു കണ്ടെയ്നറിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്ന് വന്നുകൊണ്ട് വെർട്ടിക്കൽ ഫാമിംഗ് പോലെ അതൊക്കെ മലപ്പുറത്തെ സംബന്ധിച്ച് വേണ്ടി വരും. നിങ്ങള് മലപ്പുറം ദുബായി ആക്കുമ്പോ ഭാവിയുടെ മലപ്പുറത്തെ കെട്ടിപ്പടുത്തു. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി അത്രയും കൂടുതലാണ്, അപ്പൊ കൃഷിക്ക് സ്ഥലം ഇനിയും കുറയും. അപ്പം അത്തരം കുറയുമ്പോ റീക്രിയേഷണൽ സ്പേസുകൾ കൂടേണ്ടി വരും. അതെ, അത് അത്തരം കുറേ കാര്യങ്ങൾ മലപ്പുറം ഏറ്റെടുക്കേണ്ടതുണ്ട്. മലപ്പുറം ദുബായി ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ നേരമായിട്ട് ചർച്ച ചെയ്യുന്നത് മലപ്പുറത്തുകാരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തുടങ്ങി. എന്നാൽ മലപ്പുറത്തിന് സ്വതവേ ഒരു സ്വന്തമായിട്ടൊരു പ്രോബ്ലം സോൾവർ മെൻറ്റാലിറ്റി ഉണ്ട്, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ട്. അത്തരം കാര്യങ്ങളിൽ ക്യാപിറ്റലൈസ് ചെയ്ത് നല്ല മാതൃകകളെ പിൻപറ്റിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടുള്ള, എന്നാൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ചേഞ്ചിലൂടെ നമുക്കും നമ്മുടെ ഒരു ഭാവിയെ കെട്ടിപ്പടുക്കാം. എന്നാൽ അതേസമയം പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ അഡോപ്ഷനും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ഭാവി മലപ്പുറത്തെ ദുബായ് ആക്കാന്ന് പറയണ്ട, അല്ലെങ്കിൽ മലപ്പുറം 2.0 നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം അല്ലേ. ദുബായ് ഒരു പര്യായമാണ്, നാളെ മലപ്പുറവും മറ്റൊരു പര്യായമായി മാറണം. ഓക്കെ, അപ്പോ ഈ നമ്മുടെ ക്യാമ്പയിനിലെ ഒരു വലിയ ഘട്ടമാണ് നമ്മൾ ഇന്ന് സാധിച്ചിട്ടുള്ളത്. അതായത് വിദേശ രാജ്യങ്ങളിൽ വലിയ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള, അവിടുത്തെ മാതൃകകൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മലപ്പുറത്തിന് വേണ്ടുന്ന നല്ല മാതൃകകളെ നമുക്ക് തിരഞ്ഞെടുക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.